എന്തായാലും രാത്രി യാത്രയില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. വലിയ ഉപകാരം, പിറ്റൊന്നുമല്ലല്ലോ. പിന്നെ വീട്ടിൽ ചെന്ന് ഹെണ്ടത്തിയോട്. എന്തത്തി? എടാ, കന്നഡയിൽ ഭാര്യയ്ക്ക് പറയണ ഹെണ്ടത്തി. ഭാര്യയോട് ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് നിന്നെ കുടിപ്പിച്ചതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഏയ്, അങ്ങനൊന്നും പറയത്തില്ല. അത് വേണ്ട, അത് വേണ്ട, നീ ഇനിയും കുടിക്കണ്ട. എന്താറിയോ, ഇവൻ ഇനി കുടിച്ചാ കുഴപ്പമാ. എല്ലാവരും കാശ് കൊടുത്ത് അടിക്കണേ, ഫോൺ അടിക്കണേ. ഇതെവിടെയാ? ഇതാ പിള്ളേ, അവള് കംപ്ലൈന്റുമായിട്ട് അവിടെ ചെന്ന് കാണും. ഹലോ പിള്ളേ, കംപ്ലൈന്റുമായിട്ട് എന്റെ മോൾ അവിടെ എത്തിയോ? എന്താണോ തനി പറയുന്നേ? എന്തുണ്ടായി? എന്താ മോള്? മോള്, എന്റെ മോള്, പിള്ളേ, എന്റെ മോക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, നത്തിങ് സീരിയസ്. ഡോക്ടർ ഇപ്പോഴും വന്ന് പോയതേ ഉള്ളൂ. എടോ, എന്താടോ, എന്താ ഉണ്ടായത്? എന്ത് പറ്റി എന്റെ മോക്ക്? വീട്ടിൽ ലൈറ്റ് കണ്ട് പായസം കൊടുക്കാൻ പ്രിയ അപ്പ അവിടെ ചെന്നതുകൊണ്ടായിരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന അബോധാവസ്ഥയിലായിരുന്നു. എന്തിനാണോ അവളിങ്ങനെ? സതീശേ, 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 തന്നെ എവിടേക്കാ? സതീശേ, ഞാൻ പറയുന്നൊന്ന് കേക്കും. സതീശേ, ഞാൻ എന്തായി കാണിക്കണേ? തനിക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അതേടോ, എനിക്ക് ഭ്രാന്താ. എന്ത് പറ്റിയിടോ നമ്മുടെ കുട്ടികൾക്ക്? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ടി വി കാണുന്നോ മൊബൈലോ ഒന്ന് തടഞ്ഞാൽ, രക്ഷിതാക്കൾ ഉച്ചത്തിലൊന്ന് ശാസിച്ചാൽ, അതുപോലും താങ്ങാനാവാതെ പെറ്റ തള്ളയ്ക്കും തന്തയ്ക്കും ജീവിതം മുഴുവൻ ദുഃഖം സമ്മാനിക്കുവാൻ, ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ എങ്ങനെ തോന്നണോ ഇന്നത്തെ തലമുറയ്ക്ക്? വരാൻ കിടക്കുന്ന ജീവിത പ്രതിസന്ധികളെ ഈ കുട്ടികൾ എങ്ങനെ നേരിടപെടുവെന്നാണ്? സതീഷേ, പ്ലീസ് കൂൾ ഡൗൺ. വിടൻ എന്റെ മോള്. ഇവിടുത്തെ ഫോൺ കേടാണോ? തെരിയത് സുജാന്റിയുടെ ഫോൺ ഉണ്ട്, വിളിക്കുന്നു. ആ, ഞാൻ വരാം. അമ്മ, ഞാൻ പക്കത്ത് വീട്ടിൽ പോയി വരാം. സുജേച്ചിയുടെ ഫോൺ വന്നിരിക്ക്. ഇങ്ങ ഫോൺ അടിച്ച് യാരും എടുക്കാത്തതിൽ ഭയപ്പെട്ട് വിളിച്ചതാ ചേച്ചി. ഒരു വേള ഇങ്ങ മലയിൽ ഫോൺ കേടുവന്നതായിരിക്കും. വേറെ ഒന്നുമില്ല അമ്മ. അവരെവിടെയെന്നാ പറഞ്ഞേ? മാംഗ്ലൂര്. മാംഗ്ലൂരോ? ഭയപ്പെടുത്തൊക്കെ ഒന്നുമില്ല അമ്മ. കുട്ടിയെങ്കിലും ഈ അമ്മയുടെ എന്തെങ്കിലും പറയേ. ഇവിടെ ഒത്തുകൂടി അവരെന്തിനാ പിന്നെ കൂട്ടത്തോടെ മാംഗ്ലൂര്? അതുവന്തമ്മ, ഭയപ്പെടുത്തൊക്കെ ഒന്നുമില്ലേ? പറയും മോളെ. നമ്മ സോനു മോക്ക്, സോനു ചിന്ന ആക്സിഡന്റ് ആച്ച് ഹോസ്പിറ്റലെത്താ. ഇപ്പൊ ഒന്നുമില്ലേ? ഒന്ന് രണ്ട് നാൾക്കാകും ഡിസ്ചാർജ് ആവുമെന്ന ചേച്ചി പറഞ്ഞത്. പേടിക്കാൻ ഒന്നുമില്ലമ്മ.